അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് മൺകലമൊക്കെ മയക്കിയെടുക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് ഇത്തൊരു വീഡിയോ ആണ്. ഇതുപോലെ നമ്മൾ മയക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കലം നിൽക്കും ചെയ്യും, അതുപോലെ മണ്ണിൻ്റെ വാസനയൊന്നും ഉണ്ടാവില്ല. നമുക്ക് മയക്കിയെടുത്തേക്ക് തന്നെ ഉപയോഗിക്കും ചെയ്യാം, അപ്പോൾ തന്നെ ചോറും കറികളൊക്കെ വെക്കും ചെയ്യാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് മയക്കിയെടുത്താൽ മതി. ഇങ്ങനെയല്ല മയക്കിയെടുക്കണതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് കലങ്ങളൊക്കെ കിട്ടും ചെയ്യും. ഞാൻ അപ്പോൾ ഇവിടെ ചോറ് വെക്കണ കലം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ കറി വെക്കണ കലം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഉപ്പേരി വെക്കണ ചട്ടിയും ഒക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മയക്കിയെടുക്കണമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല കുണ്ടുള്ളൊക്കെ നമുക്ക് ഉപ്പേരി വെക്കാനും കറി വെക്കാനും ഒക്കെ പറ്റും. മീൻകറിയൊക്കെ അത് അതുപോലെ നല്ല പരന്ന പത്തിരി ചട്ടിയാണ്, നമുക്ക് കട്ടിപ്പത്തിരിയൊക്കെ ചുടാൻ പറ്റിയ നല്ല ചട്ടി. ആദ്യം നമ്മളിതുപോലെ ഒന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം ചട്ടിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ ശേഷം ഇതുപോലെ കലത്തിൽ നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് കഞ്ഞിവെള്ളം എല്ലാം തിളപ്പിക്കണം. കുറച്ചധികം നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതുപോലെ ഇതിപ്പോൾ ചോറ് വെക്കണ കലമാണ്, അതും ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണുണ്ട്. കുറച്ച് നേരം ഒന്ന് തിളച്ചേക്ക് തന്നെ ഇറക്കി വെക്കരുത്, കുറച്ചധികം നേരം ഒന്ന് തിളപ്പിച്ചെടുത്തുങ്ങാണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഇതൊക്കെ ഒന്ന് തിളക്കുമ്പോൾ തന്നെ അത് വന്നൊക്കെ ഒന്ന് റെഡിയായിട്ട് വരും ചെയ്യും. നമ്മൾ ചോറ് വെച്ച ഉടനെ ആ ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ച് കിട്ടും ചെയ്യും. അതുപോലെ വലിയ കലമാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ഏതെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ തന്നെ അതിൻ്റെ മണ്ണിൻ്റെ വാസനയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോരും ചെയ്യും. പിന്നെ നന്നായിട്ട് നമ്മളെ കല നല്ല ഉറപ്പ് കിട്ടും ചെയ്യും. ഇതുപോലെ ചെയ്താൽ നമ്മളിവിടെ ചട്ടിയൊക്കെ വാങ്ങൽ ഇതുണ്ടാക്കണോടത്ത് തന്നെ കൊണ്ടുവന്ന് വരുന്ന അതാണ് വാങ്ങൽ. അതിൻ്റെ ശേഷം നമ്മൾ ആ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ കുറച്ച് കടലമാവിട്ട് അതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ സോപ്പിട്ട് കഴുകരുത്. അപ്പോൾ ആ സോപ്പിൻ്റെ ഇതൊക്കെ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയല്ലേ, അപ്പോൾ പുതിയ ചട്ടിയിൽ തന്നെ ഉള്ളിൽക്കൊക്കെ ഒന്ന് വലിച്ചെടുക്കാനും ഇതുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതുപോലെ ഒന്ന് കടലമാവൊക്കെ ഇട്ടിട്ടൊന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ കഴുകിയെടുക്കുക. ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കൽ, അതിൻ്റെ ശേഷം പിന്നെയൊക്കെ കഴുകുമ്പോഴാണ് ഇങ്ങനെ ഉരച്ചെടുക്കുകയുള്ളു. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷം പിന്നെ വേണമെങ്കിൽ ഒന്ന് ചൂടുവെള്ളം കൊണ്ട് ഒന്നും കൂടിയും കഴുകും ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാനും എടുക്കുക. പിന്നെ കഞ്ഞിവെള്ളം പാർന്ന് വെക്കുകയും പിന്നെ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മളിവിടെ കലം വാങ്ങുമ്പോൾ തന്നെ അവർ തന്നെ ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് ഇതുപോലെ ചെയ്താൽ മതിയെന്ന്. നമുക്കപ്പം തന്നെ അതിൻ്റെ ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ അപ്പം തന്നെ ഉപയോഗിക്കും ചെയ്യാം. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കോണ്ടു. ഇങ്ങനെ ചെയ്ത ഒട്ടും മണ്ണിൻ്റെ ഒന്നും വാസന ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കലമൊന്നും പെട്ടെന്നൊന്നും പൊട്ടിപ്പോവുകയും ചെയ്യില്ല, നല്ല ഉറപ്പിൽ തന്നെ നിൽക്കും ചെയ്യും. പിന്നെ പല വിധത്തിലും കലം മയക്കിയെടുക്കും. നമ്മൾ കരിയാക്കിയിട്ട് ഇങ്ങനെ ഉമ്മിയൊക്കെ ഇട്ടിട്ട് കരിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. പത്രമൊന്നും പണിയില്ല. അത് നമ്മൾ ചൂടുള്ള ചോറൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ ആ കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചൊന്നും തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കപ്പം തന്നെ അത് ഒഴിവാക്കി കഴുകി തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഒഴിവാക്കി കഴുകിയിട്ട് നമുക്കപ്പം തന്നെ ഇതുപോലെ ചോറ് വെക്കാനും കറി വെക്കാനും ഒക്കെ അപ്പോൾ തന്നെ ആ ചട്ടി ഉപയോഗിക്കും ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇവിടെയൊക്കെ എന്നും നമ്മൾ മൺകലത്തിൽ തന്നെയാണ് വെക്കലും ചെയ്യൽ. ഇതുപോലെ തന്നെ ആദ്യത്തെ കലം ഇപ്പോൾ ഒന്ന് അടി വിണ്ടു പോയതായിരുന്നു. അത് വെള്ളം പാരാതെ നമ്മൾ അടുപ്പത്ത് വെച്ച് കത്തിച്ച കാരണം, അല്ലാതെ വെറുതെ അങ്ങനെയൊന്നും പൊട്ടിയതായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന പുതിയ ചട്ടിയാണ്. അത് നമ്മൾ അടുപ്പിൻ്റെയൊക്കെ അളവ് കാണിച്ചു കൊടുത്തിട്ട് അതുപോലത്തെ അവർ കൊണ്ടു തരുന്നതാണ്. ഈ ചട്ടിയൊക്കെ കുറേ കാലം മുന്നേ ഉള്ള ചട്ടിയാണ്. ഇതൊന്നിപ്പോൾ ഇതുവരെയും ഒരു കേടും കൂടാതിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ചട്ടിയൊക്കെ മയക്കിൻ്റെ ശേഷം എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ ചെയ്താൽ മതി. എന്നാൽ പിന്നെ ആ ചട്ടിയുടെ ഉള്ളിലൊന്നും പൂപ്പലില്ലാതെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ചട്ടിയൊക്കെ നല്ല കഴുകി തുടച്ചതിൻ്റെ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്നിങ്ങനെ എല്ലായിടത്തും ഒന്ന് തുടച്ച് വെച്ച് കൊടുക്കുക. ആ എണ്ണയ്ക്ക് എല്ലായിടത്തും ആയി ഉള്ളും പുറമൊക്കെ തേച്ചതിൻ്റെ ശേഷം ഇങ്ങനെ എടുത്ത് വെച്ചാൽ പിന്നെ ചട്ടി പൂക്കുമില്ല, നല്ലതിലിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉപയോഗിക്കണ നേരത്തിന് എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അപ്പം അപ്പം തന്നെ നമുക്ക് കഴുകി എടുത്ത് ഉപയോഗിക്കും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.